നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോൾക്ക് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും പങ്കിടാൻ ഞങ്ങൾ ഉണ്ടാവും. അത് ഞങ്ങളുടെ വാക്കാ. താങ്ക് യു അമ്മ. പിന്നെ അമ്മ ഒരു ഫ്ലോയിൽ പറഞ്ഞേ ഉള്ളൂ. ഞങ്ങളെ ഒരു സ്വന്തം കുടുംബം പോലെ കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് സ്വന്തം വീട് പോലെ കാണരുത്, അത് ഇതിന്റെ മോലാളിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞത് എന്തുദ്ദേശാന്നേ ഇവൾക്ക് മനസ്സിലായി, അത് മതി അല്ലേ മോളെ? പിന്നല്ലാതെ. അല്ലെങ്കിലും മനുഷ്യർ നല്ല ഇമോഷണൽ ആയിട്ട് ഇരിക്കുമ്പോ ഇങ്ങനെയുള്ള വളിപ്പടിക്കുന്നത് മക്കയില്ല സ്ഥിരം ഏർപ്പാടാ. അത് ശരിയാ മോളെ. എന്ത് ശരിയാണെന്ന്? അതെ, ഞാൻ പറഞ്ഞതേ നല്ല തമാശയാ. അത് കേൾക്കുന്നവർക്കും കൂടെ തോന്നണ്ടേ വക്കീലെ? അപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ആയല്ലേ? ആയി, അതിനിപ്പോ എന്താ? ആ ഈ കൊച്ചെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാ അങ്ങ് പോവും. പിന്നെ എന്താ ആവശ്യത്തിന് ഓടാനും ചാടാനൊക്കെ ഞാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട, അമ്മക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ മഹിമ പറഞ്ഞു. ആഹാ, അത് ശരി. അപ്പോ എന്റെ അമ്മ ഏറ്റെടുക്കാനുള്ള പരിപാടിയാണല്ലേ? അങ്ങനെയാണെന്ന് തന്നെ വെച്ചോ, വക്കീല് പോയി കേസ് കൊടുത്തു. ഞാൻ എന്തിനാ കേസ് കൊടുക്കണേ? പറ്റൊരാളെ കിട്ടിയാ ഏൽപ്പിച്ചു പോകാന്ന് കരുതിയാ ഞാൻ നിക്കുന്നേ. കണ്ട കണ്ട കണ്ട, ഈയിടെയായിട്ടെ ഭയങ്കര അക്രമാസക്തിയാകുന്നുണ്ട്. അത് വക്കീലിന്റെ കയ്യിൽ ഇരിക്കണ്ട. മോളല്ലാതെ ഇവനോട് ആരെങ്കിലും തർക്കിക്കാൻ നിക്കോ? മോളി ചെല്ലേ, പോയി ഡ്രസ് മാറിയിട്ട് വാ. നേ ആ മുറിയില്ല ചെല്ല. ഞാൻ പറയുന്ന തമാശകളൊന്നും ഇപ്പൊ ശരി കേക്കുന്നില്ല. ഒന്ന് പോടാ അവിടുന്ന്, വളച്ചൊരു തമാശ. ഇനി സവാളരിയ. അതെ, ചിരിക്കണ്ട ചിരിക്കണ്ട, ഞാൻ എത്ര തവണ പറഞ്ഞാ തക്കാളി എറിഞ്ഞോളാം തക്കാളി എറിഞ്ഞോളാന്ന്. അപ്പൊ എനിക്ക് പണി തരാൻ വേണ്ടി തന്നെയല്ലേ സവാള എന്നത്? അതേടാ, തൽക്കാലം മോൻ മിണ്ടാതെ സവാള എറിഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് വേണം തേങ്ങ തിരികെ. തീരുമ്പോ തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പി നിന്ന ഭൂതോ? ഭൂതം എന്നിട്ട് പറയുന്നതോ ഞാൻ കഷ്ടപ്പെടുന്നില്ല കഷ്ടപ്പെടുന്നില്ല. അമ്മേ, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ദൈവമേ, ഇവള് ഇത്ര സുന്ദരിയായിരുന്നു. എന്താ നോക്കി നിക്കുന്ന? എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റണ്ട അമ്മേ, സവാള എറിഞ്ഞോണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. കണ്ണു എരിയണ. ആ തരക്കേടില്ല, ഒന്ന് പോടാ അവിടുന്ന്. പോളെ, ഇവനുണ്ടല്ലോ ഒരു സൗന്ദര്യ സങ്കല്പവുമില്ല, ഇവൻ പ്രേമിച്ചു വരുത്തിയുണ്ട്. ഓ, അവളെ മോളൊന്ന് കാണണം. എന്റെ അമ്മോ, സീരിയലില്ലേ താടകയുടെ വേഷം ചെയ്യാൻ പറ്റിയ ആളാ. കുണ്ട കണ്ണും മത്തങ്ങ പോലുള്ള മോന്തേ, അവളുടെ നോട്ടം കണ്ടാൽ അറിയാം പേരും കള്ളിയാന്ന്. അങ്ങനെയുള്ള ഒരുത്തിയാണ് ഇവൻ പ്രേമിച്ച് വർഷങ്ങളോളം പുറകെ നടന്നത്. ഇവന്റെ അഭിപ്രായം ഒന്ന് മോള് കണക്കിലെടുക്കണ്ട. നോക്കട്ടെ മോളെ, ഇപ്പൊ കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. അപ്പൊ ഇതിന് മുൻപ് ഐശ്വര്യം ഉണ്ടായിരുന്നില്ലേ? അതും
അത് പിന്നെ പെട്ടു അമ്മ പെട്ടു. ഉത്തരപറ ഒന്ന് മോളെ അവിടുന്ന്. മോളെ എന്തുകൊടുത്താലും നല്ല ഭംഗിയാ. പിന്നെ ഈ സെറ്റ് സാരി ഉടുത്ത് കാണുമ്പോ ഒരു പ്രത്യേക ഐശ്വര്യാ. അത് ചെലപ്പോ ഞാൻ കുറച്ച് പഴയ ചിന്താഗതിക്കാരി ആയതുകൊണ്ടാവും. മോൾക്കൊന്നും തോന്നരുത്, ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചല്ലേ അമ്മേ. എനിക്കും സെറ്റ് സാരി ഉടുക്കുന്ന ഇഷ്ടമാ. പക്ഷെ ദിവസവും ഓട്ടവും ചാട്ടവും ഒക്കെ ഉള്ള ജോലിയൊക്കെ ആവുമ്പോ ഇതൊക്കെ വലിച്ചു കയറ്റി ഉടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഐശ്വര്യമായിട്ട് നടന്നേ. അതെ, എന്തായാലും വസ്ത്രം മാറി സിദ്ധിക്കേ. ഐശ്വര്യമായിട്ട് നീ കത്തിങ്ങ് പിടിച്ചോ പിടിച്ചോ, ഞാൻ ഇതൊരാളെ ഏൽപ്പിക്കാൻ നിൽക്കുകയാണ്. നല്ലൊരു ദിവസമായിട്ട് ഇവിടെ കരയിക്കണം അല്ലേ. നീ മര്യാദക്ക് അത് മൊത്തം എരിയണം. വാ മോളെ, നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ഇതെന്താ എന്റെ കണ്ണീരുന്ന് ഒരു വേലയില്ലേ? ഞാൻ ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. പോടെ ഇവിടെ. ഓൺലൈൻ ഡെലിവറി കൃത്യമായി നടക്കുന്നുണ്ടോന്ന് നോക്കണം. ഞാൻ എല്ലാ റിവ്യൂസും വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഷെഫിനോട് പ്രത്യേകം ശ്രദ്ധിച്ചോളാൻ പറയണം. ശരി. നീ ഏറ്റെടുത്തതിന് ശേഷം ഹോട്ടലിന് നല്ല പേരാ. ഓൺലൈൻ സെയിൽസും കൂടിയിട്ടുണ്ട്. ഓണം നമുക്ക് നല്ല സീസൺ ആണല്ലോ. ശാലിനി, എന്ത് വേണം? ശാലിനി എന്നോട് ദേഷ്യപ്പെടരുത്, എനിക്ക് ഒരവസരം കൊടുത്താ ഗിരിയേട്ടനെ മഞ്ജുവിനെ ഞാൻ അകറ്റിക്കോളാം. ഗിരിയും മഞ്ജുവും തമ്മിൽ അടുത്താൽ എനിക്കെന്താ കുഴപ്പം? ഞാൻ പഴയ വാശിയെല്ലാം വിട്ടുകളഞ്ഞ സ്വപ്നെ. നമുക്കാരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റില്ല എന്ന് വൈകിട്ടാണെങ്കിലും എനിക്ക് മനസ്സിലായി. ശാലിനി എന്തൊക്കെയാ പറയുന്നത്? ഗിരിയേട്ടന് ശാലിനി കുട്ടിക്കാലം മുതലേ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ? എന്നിട്ട് എവിടെ നിന്നോ കയറി വന്നൊരു പെണ്ണിന് ഗിരിയേട്ടനെ വിട്ടുകൊടുക്കാൻ പോവാണോ? എനിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഗിരി മഞ്ജുവിന്റെ ഭർത്താവാ. കല്യാണം കഴിഞ്ഞ ഒരാളുടെ പുറകെ നടക്കുന്നത് തെറ്റല്ലേ? ആ തെറ്റ് ഇനി ഞാൻ ചെയ്യില്ല. ശാലിനി ഇത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കരുത്. ഞാൻ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാം. നിന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ടെങ്കിലോ? എന്റെ വാല് പോലെ നടക്കാൻ നിന്നെ പോലും ഒരുത്തിയിട്ട് ആവശ്യം എനിക്കില്ല. നീ ചോദിക്കുമ്പോഴേക്ക് അക്കൗണ്ടിൽ കാശ് ഇട്ട് തരാനും വിലയുള്ള ഗിഫ്റ്റുകൾ വാങ്ങി തരാനുള്ള ഒരാള് മാത്രമായിരുന്നു ഞാൻ. അങ്ങനെ എന്നെ ഊറ്റി ജീവിതകാലം മുഴുവൻ കഴിയാന്ന് നീ വിചാരിച്ചോ? അയ്യോ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. നിർത്തി. ഞാൻ ഗിരിയുടെ പുറകെ ഒരു ഭ്രാന്തി പോലെ നടക്കുന്നത് കണ്ട് നീയൊക്കെ കുറെ ആസ്വദിച്ചു എന്ന് എനിക്കറിയാം. എന്നെ പറ്റിച്ച് കുറെ കാശുണ്ടാക്കിയെന്ന അഹങ്കാരം നിനക്കുണ്ട്. ഗിരിയുടെ പെങ്ങളായതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നേ. ഇല്ലെങ്കിൽ കൊത്തി നുറുക്കി ഞാൻ പൊട്ടിക്കിട്ട് കൊടുത്തേനെ. ശാലിനിക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. നിന്നെ പോലെയുള്ള ലോ ക്ലാസുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ എനിക്കുണ്ട്. കുറച്ച് കാശിനും പദവിക്കും വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറായ വർഗം. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ആക്രമിക്കുന്നോടി? എന്താ മോളെ ഇത്? വീട്ടിൽ കയറി വന്ന അതിഥിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? വിടടാ, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം, നീ ഇതിൽ ഇടപെടണ്ട. ഇതുവരെ ഇടപെടാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, പക്ഷെ നീ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇടപെട്ടേ പറ്റൂ. ഇവളെ വിളിച്ചോണ്ട് പോ ചാച്ചു, ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവളെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. നീ എന്നെ തല്ലോടാ, തല്ലടാ. മതി, നീ ഇങ്ങോട്ട് വന്നേ. എന്താ പേടിച്ചുപോയോ? ചെറുതായിട്ട്. സഞ്ജോട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അവൾ എന്നെ തല്ലിയേനെ. പേടിക്കണ്ട, ഞാൻ ഉള്ളിടത്തോളം കാലം നിന്നെ ആരും തൊടില്ല. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ എന്നെ കാണാൻ വന്നതല്ലേ?
അതെ, പക്ഷെ ഇപ്പൊ ലേറ്റായി, പിന്നൊരു ദിവസം കാണാം. ശരി, ബൈ ബൈ. ശാലിനിയുടെ അവള് ദേഷ്യം പിടിച്ച് മുറി കയറി അടച്ചിരിപ്പുണ്ട്. ശാലിനി കാരണം സ്വപ്നയുടെ മുമ്പിൽ എനിക്കൊന്ന് സ്കോർ ചെയ്യാൻ പറ്റി. ഇതിന്റെ നന്ദി അവൾ എന്നോട് കാണിക്കും. കുറെ കാലമായിട്ട് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവള് ബാക്കി പെൺകുട്ടികളെ പോലെയാണെന്ന് നീ കരുതരുത്. അവളുടെ കാര്യത്തിൽ നീ കുറച്ച് ക്ഷമ കാണിക്കണം.